टॉपिक नॉर्मल डिस्ट्रीब्यूशन डिस्क्रीट डिस्ट्रीब्यूशन कहिनु नॉर्मल डिस्ट्रीब्यूशन कंटिन्यूअस डिस्ट्रीब्यूशन प्रोबेबिलिटी डिस्ट्रीब्यूशन टू टाइप्स डिस्क्रीट डिस्ट्रीब्यूशन कंटिन्यूअस डिस्ट्रीब्यूशन डिस्क्रीट डिस्ट्रीब्यूशन वरुद्ध बाइनोमियल डिस्ट्रीब्यूशन पोसन डिस्ट्रीब्यूशन कंटिन्यूअस डिस्ट्रीब्यूशन कंटिन्यूअस डिस्ट्रीब्यूशन नॉर्मल डिस्ट्रीब्यूशन नॉर्मल डिस्ट्रीब्यूशन कंटिन्यूअस वेरिएबल अगत वर कंटिन्यूअस रैंडम वेरिएबल एक्स इज सेट टू फॉलो द नॉर्मल डिस्ट्रीब्यूशन इफ इट्स प्रोबेबिलिटी डेंसिटी फंक्शन इज एफ ऑफ एक्स इक्वल टू 1 by sigma into root 2 pi e raised to minus x minus q the whole square by 2 sigma square where minus infinity less than x less than infinity and minus infinity less than mu less than infinity and sigma greater than 0 or equal to 0 elsewhere. അപ്പോൾ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയണമെങ്കിൽ നമുക്ക് എക്സിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by sigma ഇൻറ്റു റൂട്ട് 2 pi ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 sigma സ്ക്വയർ എക്സിൻ്റെ റേഞ്ച് വരുന്നത് കണ്ടിന്യൂസ് ആണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മ്യൂ എന്ന് പറയുന്നത് mean of the normal distribution mu and sigma mu and sigma parameters of normal distribution ana normal distribution de parameters ana mu and sigma mu nu parayanathu mean of normal distribution and sigma is the standard deviation of a normal distribution sigma is the standard deviation mu is the mean sigma square nu parayanathu variance of normal distribution ana അപ്പോൾ എക്സിൻ്റെയും മ്യൂവിൻ്റെ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് സിഗ്മ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അപ്പോൾ ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ നോർമൽ കർവ് അല്ലെങ്കിൽ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഇതാ ഈ ഷേപ്പിൽ ബെൽ ഷേപ്പ് എന്ന് പറയുന്ന ഈ ഫോമിൽ ഈ ഷേപ്പിലാണ് നമ്മളുടെ നോർമൽ കർവ് വരുന്നത് നോർമൽ കർവ് ഓർ നോർമൽ പ്രോബബിലിറ്റി കർവ് നോർമൽ കർവ് അല്ലെങ്കിൽ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത് അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ നോർമൽ കർവ് എന്ന് പറയുന്നത് ഈ നോർമൽ കർവ് എന്നുള്ളത് ബെൽ ഷേപ്ഡ് യൂണി മോഡൽ കർവാണ് നോർമൽ കർവ് ബെൽ ഷേപ്ഡ് ആയിരിക്കും ബെൽ ഷേപ്ഡ് യൂണി മോഡൽ കർവാണ് ദെൻ ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് ദി ഓർഡിനേറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ മ്യൂ എന്ന് പറയുന്നത് മീൻ ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ മോഡ് മീഡിയൻ ഇതെല്ലാം സെയിം ആയിരിക്കും കേട്ടോ ഈക്വൽ ആയിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷന് മീൻ മീഡിയൻ മോഡ് എല്ലാം ഈക്വൽ ആയിരിക്കും ദെൻ ഇറ്റ് ഈസ് എ സിമെട്രിക് അബൌട്ട് ദി ഓർഡിനേറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഈ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്ന ഇതിന് സിമെട്രിക് ആയിരിക്കും ഈ നോർമൽ കർവ് എന്ന് പറയുന്നത് ദെൻ അതുപോലെ തന്നെ as we go away from the central axis on the either sides of the curve we can see the curve falls down and towards to the x-axis but never touches the x-axis towards to the x-axis but never touches the x-axis that is normal curve is asymptotic to the x-axis അതായത് ഈ സെൻട്രൽ ആക്സിസിൽ നിന്ന് നമ്മൾക്ക് രണ്ട് സൈഡിലേക്ക് പോകുമ്പോഴും കാണാൻ പറ്റും നമ്മളുടെ കർവ് മേളിൽ നിന്ന് താഴേക്ക് വരുന്നതായിട്ട് താഴേക്ക് വന്നിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഒരിക്കലും എക്സ് ആക്സിസും ആയിട്ട് ടച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് പറയുന്നത് നോർമൽ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദി എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇനി ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സായ മ്യൂവും സിഗ്മയുമാണ് ഇതിൻ്റെ ഷേപ്പ് കൺട്രോൾ ചെയ്യുന്നത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ കൺട്രോൾസ് ദി ഷേപ്പ് ഓഫ് ദി കർവ്
ഈ കർവിന്റെ ഷേപ്പ് കൺട്രോൾ ചെയ്യുന്നത് മ്യൂവിന്റെ സിഗ്മയുടെ വാല്യൂവിന്റെ എഡിറ്റാണ് മ്യൂവിന്റെ മ്യൂവിലുള്ള ചേഞ്ച് നമ്മളുടെ കർവിനെ കർവിന്റെ ഷേപ്പിൽ ചേഞ്ച് വരുത്തുന്നില്ല പക്ഷെ ഈ കർവ് ഒന്നുകിൽ റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ നീങ്ങിയിരിക്കും ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് ടു ദി റൈറ്റ് ഓർ ലെഫ്റ്റ് അപ്പോൾ മ്യൂവിൽ വരുന്ന ചേഞ്ച് നമ്മളുടെ കർവ് കർവിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരുന്നില്ല പക്ഷെ കർവ് ഒന്നുകിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും കർവ് ദെൻ സിഗ്മയ്ക്ക് വരുന്ന ചേഞ്ച് എനി ചേഞ്ച് ഇൻ സിഗ്മ ചേഞ്ചസ് ദി ഷേപ്പ് ഓഫ് ദി കർവ് ഷേപ്പ് ഓഫ് ദി കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓൾവേസ് ബെൽ ഷേപ്ഡ് സിമെട്രിക് അബൌട്ട് ഓർഡിനേറ്റ് ഡെക്സ് ഇസ് ഈക്വൽ ടു മ്യൂ തന്നെ ആയിരിക്കും പക്ഷേ സിമെട്രിക് ആയിരിക്കും ബെൽ ഷേപ്ഡ് ആയിരിക്കും പക്ഷേ വെൻ സിഗ്മ ഇൻക്രീസസ് ദ കർവ് വിൽ ബിക്കം മോർ ആൻഡ് മോർ ഫ്ലാറ്റ് അപ്പോൾ സിഗ്മയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ കർവ് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ പീക്കായിട്ട് വരണമെന്നില്ല അതിങ്ങനെ മോർ ആൻഡ് മോർ ഫ്ലാറ്റ് ആയിട്ട് മാറും പക്ഷേ അത് ബെൽ ഷേപ്ഡ് ആയിരിക്കും സിമെട്രിക് ആയിരിക്കും പക്ഷെ അത് ഫ്ലാറ്റ് ആയിട്ട് മാറും അപ്പോൾ സിഗ്മയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ കർവ് ബിക്കം മോർ ആൻഡ് മോർ ഫ്ലാറ്റ് നെക്സ്റ്റ് ദ ഏരിയ അണ്ടർ ദി നോർമൽ കർവ് നോർമൽ കർവിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് വൺ സ്ക്വയർ യൂണിറ്റ് ആണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് വൺ സ്ക്വയർ യൂണിറ്റ് ആണ് വൺ സ്ക്വയർ യൂണിറ്റ് സെൻട്രൽ ആക്സിസ് ഡിവൈഡ്സ് ദി ടോട്ടൽ ഏരിയ ഇൻ ടു ടു ഈക്വൽ പാർട്സ് ഈ സെൻട്രൽ ആക്സിസ് ഈ ടോട്ടൽ ഏരിയയിലെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് സോ ഈച്ച് പാർട്ട് ഹാവ് ഏരിയ 0.5 സ്ക്വയർ യൂണിറ്റ് ഓരോ പാർട്ടും 0.5 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും 0.5 സ്ക്വയർ യൂണിറ്റ് ഈ സെൻട്രൽ ആക്സിസ് നമ്മളുടെ ടോട്ടൽ ഏരിയയെ നോർമൽ കർവിൻ്റെ ടോട്ടൽ ഏരിയയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം രണ്ട് ഈക്വൽ പാർട്സായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ യൂണിറ്റ് ആണ് അതിന് ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഓരോ പാർട്ടും 0.5 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും ദെൻ ദ ലെങ്ത് ഓഫ് ദി ഓർഡിനേറ്റ് അറ്റ് എനി പോയിൻ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് പോയിൻ്റ് ഇപ്പോൾ ഇതിലുള്ള ഒരു പോയിൻ്റ് എടുക്കുവാണ് ഞാൻ എ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിനുള്ള ലെങ്ത്തിൻ്റെ ഓർഡിനേറ്റ് ഈ ഓർഡിനേറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് ദി പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് ടു ദാറ്റ് പോയിന്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ആയിരിക്കും അപ്പോൾ ദ ലെങ്ത് ഓഫ് ദി ഓർഡിനേറ്റ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് ടു ദാറ്റ് പോയിന്റ് ഈ പോയിന്റിനുള്ള ഓർഡിനേറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ പോയിന്റിൻ്റെ പോയിന്റിലുള്ള പ്രോബബിലിറ്റിയാണ് ഡിനോട്ട് ചെയ്യുന്നത് ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ കർവിൻ്റെ മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ കർവിൽ വരുന്ന മാക്സിമം ഹൈറ്റ് വരുന്നത് ഏത് പോയിന്റിലാണ് ഈ പോയിന്റിലാണ് നമുക്ക് ഈ കർവിൻ്റെ മാക്സിമം ഹൈറ്റ് കിട്ടുന്നത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മളുടെ നോർമൽ കർവിൻ്റെ മാക്സിമം ഹൈറ്റ് അല്ലെങ്കിൽ മാക്സിമം പ്രോബബിലിറ്റി വരുന്നത് ആ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മാക്സിമം ഹൈറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിൽ വരുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇത് നമ്മളുടെ FOX അല്ലേ FOX എക്സിന് മ്യൂ കൊടുക്കും ഇതാണ് നമ്മളുടെ FOX FOX എന്ന് പറയുന്നത് 1/σ(√2π)e^-μ^2² 2σ² ഇതിൽ എക്സിന് മ്യൂ കൊടുക്കുമ്പോൾ എങ്ങനെ വരും μ^μ^2 μ^μ ഈസ് 0 0/2σ² ദാറ്റ് ഈസ് 0 e^0 ഈസ് 1 അപ്പോൾ 1/σ(√2π) ആണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ആൻഡ് മാക്സിമം ഹൈറ്റ് ഈസ് 1/σ(√2π)
1 by sigma into root 2 pi. That is, this central axis, like, the ordinate x is equal to mu in the length, that is 1 by sigma into root 2 pi. Okay? Clear? Left tail ने नमले lower tail ने बरायेनो, right tail ने नमले upper tail लगाना, normal करने tails ने नमले denote करने, okay, अपने point आना वाला था, अब normal करने को रचे, preliminary ऐड आरणी निकेना, अदेन normal करने probability density function आना करना था, अरु normal distribution follow chain ने variable ने probability density function f of x equal to 1 by sigma into root 2 pi e raised to minus x minus mu the whole square by 2 sigma square x and mu is lie between minus infinity to infinity sigma is greater than 0 is equal to 0 elsewhere.